തമിഴ് ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കണമെന്ന് ശ്രീലങ്കയ്ക്ക് ശക്തമായ നിർദ്ദേശം നൽകി ഇന്ത്യ. ഇന്ത്യ ശ്രീലങ്ക വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് എസ് ജയശങ്കർ നിലവിലെ സമ്മർദ്ദങ്ങൾ തമിഴ് വംശജർക്ക് ആശങ്കയുണ്ടാക്കുന്നുവെന്ന വിവരം തുറന്നു പറഞ്ഞത്. ശ്രീലങ്കയിൽ സമത്വവും സാമൂഹ്യനീതിയും ന്യൂനപക്ഷങ്ങളായ തമിഴ് വംശജർക്ക് ഉറപ്പുവരുത്തേണ്ടത് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തിൽ അനിവാര്യമാണെന്നും ജയശങ്കർ പറഞ്ഞു. ശ്രീലങ്കയുടെ വിദേശകാര്യമന്ത്രി ജി എൽ പെയ്റസാണ് ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ഇന്ത്യ ശ്രീലങ്ക ബന്ധം സാംസ്കാരികമായും പ്രതിരോധപരമായും ഏറെ സുപ്രധാനമാണെന്ന് ഇരു മന്ത്രിമാരും വിലയിരുത്തി. നിലവിലെ ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയും വ്യാപാര വാണിജ്യ പ്രതിസന്ധികളും പരിഹരിക്കാൻ കഴിയുന്ന സഹായമെല്ലാം ചെയ്യുമെന്ന് ജയശങ്കർ ഉറപ്പു നൽകി. സാഗർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൺ എന്ന അയൽപക്ക സൗഹൃദ നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഇതിൽ ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളുടെ സാംസ്കാരിക സുരക്ഷ സുപ്രധാന മാനദണ്ഡമാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ഇതിനൊപ്പം ചൈന ശ്രീലങ്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനവും ഇന്ത്യക്കുള്ള പ്രതിരോധ രംഗത്തെ ആശങ്കയും ഇരുവരും ചർച്ച ചെയ്തിരുന്നു. ചൈനയുമായുള്ള ഇടപാട് വഴി ശ്രീലങ്കയ്ക്ക് നേട്ടമുണ്ടായെന്ന് പേരിസ് ഇന്നലെ വ്യക്തമാക്കിയത്. അതോടൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ അസ്വസ്ഥമാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന ഉറപ്പും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇരു രാജ്യങ്ങൾക്കിടയിലെ വാണിജ്യപാത, സമുദ്ര സുരക്ഷ, മത്സ്യബന്ധന തൊഴിലാളികളുടെ സുരക്ഷ എന്നതും ഇന്ത്യ മുന്നോട്ട് വെച്ചു. സമീപകാലത്ത് കടൽ മാർഗമുള്ള മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത് എന്നിവ ഇല്ലാതാക്കാനുള്ള നയങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. തങ്ങളുടെ രാജ്യത്തിന്റെ വികസനമാണ് പ്രധാനം. അതിനായി നടക്കുന്ന മുതൽമുടക്കിൽ വിദേശ രാജ്യങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വന്തം ഭൂമി ചൈനയ്ക്ക് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൈമാറിയതിൽ അപാകത കാണുന്നില്ലെന്നും പേരിസ് പറഞ്ഞു. ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട തുറമുഖ വികസനവും അതിനോടനുബന്ധിച്ചുള്ള വ്യവസായ നഗരത്തിന്റെ നിർമ്മാണവും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നും പേരിസ് വെളിപ്പെടുത്തി. ചൈന ശ്രീലങ്കയിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം വാണിജ്യാടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇന്ത്യയെ പ്രതിരോധപരമായി നേരിടുക എന്നത് ചൈനയുടെ ആവശ്യമാണ്. ശ്രീലങ്കയെ സഹായിക്കുക വഴി ചൈനയുടെ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുപ്രധാന സാന്നിധ്യമാണെന്ന വിവരം ജയശങ്കർ പങ്കുവച്ചു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു നീക്കവും ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ പേരിസ് ട്രിങ്കോമാലി ഓയിൽ ടാങ്കർ നിർമ്മാണത്തിലും കൊളംബോ പോർട്ടിലെ അദാനി ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തിലും നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.